ബംഗളൂരുവിൽ ATMൽ ആക്രമണത്തിനിരയായ ജ്യോതി ഉദയ് തിരികെ ജോലിയിൽ പ്രവേശിച്ചു. മിഷൻ റോഡിലെ കോർപ്പറേഷൻ ബാങ്ക് സർവീസ് ബ്രാഞ്ചിലാണ് ജ്യോതി ജോലി ചെയ്യുന്നത്. 19-ന് ATM കൗണ്ടറിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ട ജ്യോതി ഉദയ് കഴിഞ്ഞ 2.5 മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു. December 21-ാം തീയതിയാണ് കെങ്കേരിയിലെ ഗ്ലോബൽ ആശുപത്രിയിൽ നിന്ന് ജ്യോതിയെ ഡിസ്ചാർജ് ചെയ്തത്. ഫിസിയോതെറാപ്പി ചികിത്സയിലൂടെ ശാരീരിക ചലനങ്ങൾ പഴയപടിയായി തുടങ്ങിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്യാനും ബാങ്കിലെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും ജ്യോതിക്കിപ്പോൾ കഴിയുന്നുണ്ട്. 2-3 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയെന്നാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അധികം താമസിയാതെ സാധാരണ ജോലിക്കാരെ പോലെ ആകാൻ സാധിക്കും. തന്റെ പഴയ കസേരയിൽ ഇരിക്കാനും സഹപ്രവർത്തകരോടൊപ്പം ചേരാനും കഴിഞ്ഞതിൽ ജ്യോതി ഉദയ് ഏറെ സന്തോഷവതിയാണ്. തിരുവനന്തപുരം സ്വദേശിയായ ജ്യോതി ഉദയെ JC റോഡിലെ കോർപ്പറേഷൻ സർക്കിളിലുള്ള ATM കൗണ്ടറിൽ വെച്ചാണ് അജ്ഞാതൻ വടിവാൾ കൊണ്ട് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. തലയ്ക്ക് വെട്ടേറ്റതിനെ തുടർന്ന് ജ്യോതിയുടെ വലതുഭാഗം തളർന്നിരുന്നു. ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് ജ്യോതി മടങ്ങിയെത്തിയിരിക്കുന്നു. സംഭവം നടന്നിട്ട് ഇതുവരെയായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. സുജിത് നായർ, ഏഷ്യനെറ്റ് ന്യൂസ്, ബെംഗളൂരു.